ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകളുടെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പിഞ്ചുകുട്ടികളുടെയും സ്ത്രീകളുടെയും എല്ലാം കരളലിയിക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് ലോകം ഞെട്ടിത്തരിച്ചിരിക്കുമ്പോൾ ഇത്തരം ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇസ്രായേൽ എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഫലസ്തീനുകളുടെ ദാരുണമായ കൊലപാതക ദൃശ്യങ്ങളും വംശീയ വിദ്വേഷങ്ങളും ഇസ്രായേൽ സൈന്യമാണ് പങ്കുവയ്ക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ടെലഗ്രാമിലൂടെ 72 വിർജീൻസ് അൺസെൻസേഡ് എന്ന പേരിലുള്ള ചാനലിലൂടെയാണ് ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത്. മിഡിൽ ഈസ്റ്റ് മോണിറ്ററാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ വീരപരിവേഷം ഉണ്ടാക്കുന്നതിനും സൈനിക നീക്കങ്ങൾ വിജയമാണെന്ന് വരുത്തി തീർക്കുന്നതിനുമുള്ള മനഃശാസ്ത്രപരമായ നീക്കം കൂടിയാണിത്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സുമായി ബന്ധപ്പെട്ട വകുപ്പാണ് ഈ ടെലഗ്രാം ചാനലിന്റെ പുറകിലെന്നാണ് റിപ്പോർട്ടുകൾ. ഗസ മുനമ്പിൽ നിന്നുള്ള എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ചാനൽ എന്ന പേരിൽ ഫലസ്തീനികൾ ക്രൂരമായി കൊല്ലപ്പെടുന്ന 700+ പോസ്റ്റുകളാണ് ഇതിൽ നിന്ന് പങ്കുവെക്കപ്പെട്ടത്. IDF നിഷേധിക്കുന്നുണ്ട്. എന്നാൽ ഇത് പ്രവർത്തിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം സൈന്യത്തിനാണെന്ന് ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതായി മാധ്യമമായ ഹാരിറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫലസ്തീൻ വിദ്വേഷവും വംശീയതയും പ്രചരിപ്പിക്കാൻ തക്ക അടിക്കുറിപ്പുകളോടെയാണ് ഇത്തരം വീഡിയോകൾ പങ്കുവെക്കപ്പെടുന്നത്. ഒക്ടോബർ 11 പുറത്തു വന്ന ഒരു പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവരുടെ അമ്മയെ ചുട്ടുകൊല്ലുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് വിശ്വസിക്കാനാവില്ല. അവരുടെ എല്ലുകൾ പൊട്ടുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാനാകുമെന്നായിരുന്നു. എല്ലാ ദിവസവും ഇത്തരത്തിൽ വീഡിയോകൾ പങ്കുവെക്കുകയും എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ചാനലിലൂടെ ഉറപ്പ് നൽകുന്നുമുണ്ട്. അതേസമയം ഇസ്രായേൽ ശക്തി പ്രകടമാകുന്ന വീഡിയോകൾ എന്ന തരത്തിൽ ഇസ്രായേലികൾക്കിടയിൽ ഇവ പ്രചരിപ്പിക്കുകയാണ് സൈന്യത്തിന്റെ ലക്ഷ്യമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ലോകത്താകമാനം 800 മില്യണിലധികം ഉപഭോക്താക്കളാണ് ടെലഗ്രാമിനുള്ളതെന്നാണ് കണക്ക്. മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, ഫേസ്ബുക്ക് എന്നിവയിലെല്ലാം പങ്കുവയ്ക്കപ്പെടുന്ന വീഡിയോകളിൽ മിക്കതും ഇത്തരത്തിലുള്ള ടെലഗ്രാം വഴി ഡൗൺലോഡ് ചെയ്യപ്പെടുന്നവയാണ്. Oh,